പോലീസിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ചില സംഘടനകളെ സഹായിക്കുന്നതിനെ പച്ചവെളിച്ചം എന്നൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി വാർത്തകളുണ്ടായിരുന്നു. അത് വെറും മാധ്യമങ്ങളുടെ കെട്ടിച്ചമച്ച കഥകളല്ല, മുത്തശ്ശി കഥകളല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അത് NIA-ക്കും ഇന്നലെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഈ ഒരു ഇങ്ങനൊരു ബന്ധം, അതായത് പോപ്പുലർ ഫ്രണ്ടും പോലീസിനുള്ളിലെ ഈ പച്ചവെളിച്ചവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു NIA-യുടെ ഈ റെയ്ഡ് എന്ന് കൂടിയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ റെയ്ഡിൽ NIA പ്രധാനമായും ഉദ്ദേശിച്ചത് ഈ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ആ റെയ്ഡിൻ്റെ വിവരം കേരളത്തിലെ പോലീസിനെ NIA 12 മണിക്കൂർ മുമ്പ് അറിയിക്കുന്നു. റെയ്ഡ് ഏതാനും മണിക്കൂർ മുമ്പ് NIA നോട്ടമിട്ട ആ നേതാക്കന്മാരെല്ലാം മുങ്ങുന്നു. അത് ഏറ്റവും കൂടുതൽ നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് മറ്റൊരു പ്രത്യേകത പച്ചവെളിച്ചം രൂപീകൃതമായതും പച്ചവെളിച്ചം ശക്തമായി പ്രവർത്തിക്കുന്നതുമായ ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അതിൻ്റെ പ്രമുഖ നേതാവ് മുഹമ്മദ് റാഷിദ് മുങ്ങിയത്. മുൻ മേഖലാ സെക്രട്ടറി കൂടിയാണ്, പോപ്പുലർ ഫ്രണ്ടിന് മുൻ മേഖലാ സെക്രട്ടറി കൂടിയാണ് ഈ മുഹമ്മദ് റാഷിദ്. ഏതായാലും റെയ്ഡിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ മുഹമ്മദ് റാഷിദ് രക്ഷപ്പെടാനുള്ള പ്രധാന കാരണം റെയ്ഡ് വിവരം ചോർന്നതാണെന്ന് NIA സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ NIA പോലീസിനുള്ളിലെ പച്ചവെളിച്ചത്തെ തപ്പി ഇറങ്ങുകയാണ്. കാരണം ഈ പല കേസുകളും, കേരളത്തിൽ നിന്ന് പല കൊലപാതക കേസുകളും പ്രതികളെ രക്ഷപ്പെടാനൊക്കെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. അത് മുൻപ് പല മാധ്യമങ്ങളും വാർത്തകൾ നൽകിയിരുന്നതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ കേരള പോലീസ് തന്നെ പലപ്പോഴും റെയ്ഡിനും മറ്റും ചെല്ലുമ്പോൾ തന്നെ പ്രതികൾ മുങ്ങുക, ഇല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അവിടെ സംഘടിച്ച് ഇതിനെ തടയുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. മുൻപ് മൂവാറ്റുപുഴയിലെ ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ വീട്ടിലേക്ക് ED കടന്നു ചെന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ട് തടയുന്നൊരു ശ്രമം നടത്തിയിരുന്നു. ഇവിടെ എല്ലാം പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്ന കാഴ്ചയും കണ്ടെങ്കിൽ ഏതായാലും പച്ച വെളിച്ചത്തിനെ പൊക്കാൻ തന്നെ NIA തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ 56 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ 4 പേർ കസ്റ്റഡിയിലാണ്. അവരിൽ നിന്ന് ആയുധങ്ങളും ഒപ്പം തന്നെ മൊബൈൽ ഫോണുകളും രേഖകളും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ നിന്ന്. ഏതായാലും ഇപ്പോൾ ഈ പോലീസിനുള്ളിൽ തന്നെ ചാരന്മാരുണ്ട്, പോലീസിനുള്ളിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്നവരുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ അതിനൊരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരവും. ഏതായാലും പച്ച വെളിച്ചം ഒരു കെട്ടുകഥയല്ല, മുത്തശ്ശിക്കഥയല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്ന് NIA-ക്ക് മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ ഒരു നടപടികൾ, അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അത്തരത്തിലൊരു നീക്കമുണ്ടോ എന്നറിയുന്നതിന് ഒരു ടെസ്റ്റ് ഡോസ് കൂടിയായിരുന്നു റെയ്ഡ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും NIA അത്തരക്കാരെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. വെളിച്ചം അണയുമോ എന്ന് കാത്തിരുന്ന് കാണാം. മിസ്റ്റർ മുസ്ലിം മലയാളം.